നമസ്കാരം. ഈ വിരോധാഭാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അത് എവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നാലും അതിനകത്തൊരു തമാശ കൂടി കലർന്നിട്ടുണ്ടാകും. മിക്കവാറും തമാശയില്ലാത്ത വിരോധാഭാസം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ അങ്ങനൊരു വലിയൊരു വിരോധാഭാസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ഇവിടെ. അതാണ് ജമാഅത്ത് ഇസ്ലാമി, ഇതിനു മുൻപ് മുജാഹിദ് എന്നിത്യാദി ആളുകൾ, അവർ ആരുടെ നീക്കങ്ങളെയാണോ ഭയാശങ്കകളോടുകൂടി വീക്ഷിക്കേണ്ടത്, ആരാണോ ഈ പറയുന്ന മുസ്ലിം സംഘടനകളുടെ മുഖ്യധാരാ ജീവിതത്തിന് ഇടങ്കോലിടുന്നത്, അവരെയാണ് വാസ്തവത്തിൽ സൂക്ഷിക്കേണ്ടത്, അവരോടാണ് അടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത്. അടുക്കുമ്പോൾ അടുക്കുകയാണെങ്കിൽ തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള സൂക്ഷ്മത ഉള്ളിലുണ്ടാകേണ്ടത്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പം കാണുന്നത്, അതിനാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. ഇപ്പം കാണുന്നത് അങ്ങോട്ട് ചെന്ന് തലവെച്ച് കൊടുക്കുന്നൊരു പ്രക്രിയയായിട്ടാണ് കാണുന്നത്. RSS ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സംഘടനയാണ്, ശക്തമായൊരു സംഘടനയാണ്. അത് വളരെ റാഷണലായിട്ടും അഗ്രസീവായിട്ടും ചിന്തിക്കുന്നതും പെരുമാറുന്നതുമായിട്ടുള്ള സംഘടനയാണ്. ഹിന്ദുത്വവാദം ഉയർത്തുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ആപ്തവാക്യം അഥവാ ആപ്തവാക്യങ്ങൾ അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഗുരുജി ഗോൾമാൾക്കറുടെയും അതിനു മുൻപ് വീരസവർക്കറുടെയും സന്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിൽ ഗുരുജി ഗോൾമാൾക്കർ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് അനിഹിലേറ്റ് ചെയ്ത് കളയേണ്ടെന്ന്, തുടച്ചു മാറ്റി കളയേണ്ടതൊരു വംശം മുസ്ലിങ്ങളാണെന്ന്. അതതുപോലെ നിലനിൽക്കുകയാണ്. ആ ഗുരുജി ഗോൾമാൾക്കറിൻ്റെ പ്രസ്താവനകളെ ഇന്നും തള്ളിപ്പറയാൻ ആരും ഇവിടെ പ്രത്യേകിച്ചും സംഘപരിവാറിൻ്റെ ആരും തയ്യാറായിട്ടില്ല. ആരും ഒട്ടും തയ്യാറാകും എന്നും തോന്നുന്നില്ല. ഈയൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, 5-8 വർഷങ്ങളായിട്ട് മുസ്ലിം സമുദായം മുസ്ലിമാകുന്നു എന്നുള്ളത് കൊണ്ട്, ഇസ്ലാമിനെ പിൻപറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു വരികയാണ്. അങ്ങനെയുള്ള ആ ഒരു സമുദായം, അതിൻ്റെ മേൽനോട്ടക്കാരായിട്ടുള്ള ആളുകൾ അഥവാ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളും അതിൻ്റെ തലതൊട്ടപ്പന്മാരും ഓടിച്ചാടിപ്പോയി വെറുമൊരു സ്കൂൾ കൂട്ടുകാരുടെ പോലെ ഓടിച്ചാടിപ്പോയി തോളത്ത് കൈവയ്ക്കാൻ പാടില്ലാത്ത ഒരേ ഒരു സമുദായം സംഘപരിവാർ സമുദായമാണ്. ഇന്നിപ്പോൾ ആ സമുദായത്തിൻ്റെ കാലുകൾക്കിടയിൽ തലവെച്ച് കൊടുക്കുന്നതിൽ ഔത്സുഖ്യം കാണിക്കുകയാണ്, മത്സരിച്ചുകൊണ്ട് ഔത്സുഖ്യം കാണിക്കുകയാണ് മുജാഹിദ്, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളും മറ്റുള്ള സംഘടനകളും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം വരുമ്പോൾ അവരും രംഗത്തിറങ്ങുമെന്ന് സാരം. ഒരു യുദ്ധത്തിൻ്റെ വിജയം 2-3 തരത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ഒരു പക്ഷം ഇല്ലാതാകുക, കീഴടങ്ങുക. മറ്റത് 2 പക്ഷത്തിനും ജയപരാജയങ്ങൾ ഇല്ലാതിരിക്കുക, ജയപരാജയങ്ങൾക്കുള്ള സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ പിന്മാറുക. 3, എല്ലാം അവസാനിക്കുക. മഹാഭാരത യുദ്ധം അവസാനിച്ചത് അങ്ങനെയാണ്, എല്ലാവരും അവസാനിച്ചോടെ. പഞ്ചപാണ്ഡവന്മാരുടെ ഭാഗത്തുള്ളവരും കൗരവന്മാരുടെ ഭാഗത്തുള്ള ആൾക്കാരും മുഴുവൻ നശിച്ചു. 1000 വിധവകൾ, കുട്ടികൾ, ആചാര്യന്മാരൊക്കെ നശിച്ചു. അതിനുള്ള വിലാപങ്ങൾ നമുക്ക് ഗീതയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ കീഴടങ്ങൽ പ്രക്രിയയുണ്ട്. അവിടെ ആ പരാജയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയൽ, വെള്ളക്കൊടി കാണിക്കൽ. ഈ വെള്ളക്കൊടി കാണിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവർ പരിപൂർണമായിട്ട് അവരുടെ ചിന്താധാരകളടക്കം അവരുടെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള പേഴ്സണാലിറ്റി, വ്യക്തിത്വം, ബോധം, അത് പരിപൂർണമായിട്ടവിടെ കാൽക്ക് സമർപ്പിക്കുകയാണ്.
പിന്നീട് അവർ കാളകളെപ്പോലെയോ അല്ലെങ്കിൽ ആടുമാടുകൾ നമ്മൾ പേച്ചുകൊണ്ടുള്ള ആടുമാടുകളെ കഴുകുകളെപ്പോലെ യജമാനൻ എന്തു പറയുന്നു അതനുസരിക്കുന്ന ഒരു യന്ത്രം അത് മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജീവനുള്ള ഒരു യന്ത്രം മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കീഴടങ്ങൽ പ്രക്രിയ ഇത് പറയുന്ന സമയത്ത് ഒരുപാട് ശാസ്ത്രങ്ങൾ നിരത്താൻ ആൾക്കാർ തയ്യാറാകും. എന്നോട് ഞാനിത് ഇവിടെ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ പുറകിൽ വരുന്ന ഒരു അഭിപ്രായം പറയും, ഒന്നും അറിയാതെ സ്വാമി സംസാരിക്കരുത്. അവർ തമ്മിലുള്ള ചർച്ചകൾ ഇന്ന വിധത്തിലാണ്, ഇന്ന വിധത്തിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് ശാസ്ത്രം ഒരുപാട് നിരത്തുമെന്ന് എനിക്കറിയാം. മുജാഹിദ് സമ്മേളനത്തിൻ്റെ കാര്യം വന്നപ്പോഴും പറഞ്ഞത് അത് സംവാദമാണ് സ്വാമിജി, അത് വിവിധ ആൾക്കാരെ വിളിക്കും സ്വാമിജി, അവരവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ സ്വാമിജി എന്നൊക്കെയും പറഞ്ഞ് തേൻ പുരട്ടുന്ന പ്രക്രിയകൾ ഞാൻ കണ്ടതാണ്. മറ്റു പലരും കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള, അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലല്ല അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ മുഴുവൻ വായിക്കാറില്ല അതൊന്നും. ആയതുകൊണ്ട് കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടിയ അഭിപ്രായം പറയല്ലേ എന്ന് പറയും. ഞാൻ കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടിയ അഭിപ്രായം പറയല്ല ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം അത് നിങ്ങളൊന്ന് കേൾക്കണം, ഉദാഹരണമാണ്. പല രൂപത്തിലും പല ഭാവത്തിലും എൻ്റെ പ്രഖ്യാപിത ശത്രുവായിട്ടുള്ള, എൻ്റെ ജന്മശത്രുവായിട്ടുള്ള, മുജന്മശത്രുവായിട്ടുള്ള, എൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ള ആ പിശാജ് എൻ്റെ സ്വന്തം സ്വത്ത് മുഴുവൻ കട്ടുവെച്ച് എന്നെ വഴിയാധാരമാക്കിയവൻ പല സമയത്തും പല സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ വേണ്ടിയിട്ട് പലരും പറയും, അവനൊരു 100,000 രൂപ കൊടുക്കണം, അവനൊരു 200,000 രൂപ കൊടുക്കണം. ഇതറിഞ്ഞിട്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരിക്കൽ തന്നെ, പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്, ജയിലിലും കൊണ്ടുപോയിട്ടുണ്ട്, ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്, ഒക്കെ ചെയ്ത് അടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുമുണ്ട്. അതാണ് കാര്യം. അന്ന് അവിടെ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മണിയൻ സാർ എന്ന് പറയും, എം ആർ മണിയൻ സാർ, ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്, ഉണ്ണിരാജൻ സാറ്. അപ്പോൾ അവരോട് അവർ പറഞ്ഞത്, ഇദ്ദേഹം നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ വഴക്കൂടി നടക്കുന്നത്? അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പിടിച്ച പിടിയിൽ ഞാൻ നിൽക്കുകയാണ് ചെയ്തത്. എനിക്ക് വേണ്ടത് അയാളുടെ പൈസയല്ല, എനിക്ക് വേണ്ടുന്നത് എൻ്റെ അവകാശമാണ്. അതെത്രയാണ് നിങ്ങൾ തീരുമാനിച്ചോളൂ, മൂന്നാമതൊരു കൂട്ടം ആൾക്കാർ തീരുമാനിച്ചോളൂ. അവിടെ തന്നെ പിടിച്ചു നിൽക്കാറുണ്ടായത്, അതിൻ്റെ ഭവിഷ്യത്താണ് ഞാൻ പിന്നീട് അനുഭവിച്ചത്. ഇതുപോലെ എല്ലിട്ട് കൊടുക്കുന്ന സമയത്ത്, അതൊരു എല്ലിട്ട് കൊടുക്കലാണ്, എനിക്ക് പട്ടിക്ക് എല്ലിട്ട് കൊടുക്കണ പോലെ, അവന് 100,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് 100,000 അല്ല വേണ്ടത്. പിന്നീട് കേട്ടു അവനൊരു 200,000 രൂപ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ ആ പിശാചിൻ്റെ അവൻ്റെ ദാനമല്ല എനിക്ക് വേണ്ടത്, 1 മണി അരിയാണെങ്കിൽ എൻ്റെ അവകാശമാണ് എനിക്ക് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭവിഷ്യത്തോട് ഒരുപാട് ഞാൻ അനുവദിച്ചു. ഞാനൊരു തരിമൂല നിവാസിയായി മാറി, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചു. പിച്ചതുണ്ടെന്ന അവസരം ഞാൻ ആശ്രമങ്ങളിൽ നിന്ന് ജീവിച്ചു. ഇന്ന് എനിക്കൊരു ജീവിതമുണ്ട്, നിങ്ങൾ തന്ന ജീവിതം. ഇവിടെ ഈ എല്ലിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ RSകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദിൻ്റെ സമ്മേളനങ്ങളിൽ വന്ന് അവരെ തോളത്ത് കൈവയ്ക്കുന്നു, ചർച്ചയ്ക്ക് വിളിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. ഈ ചർച്ചകൾക്കകത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന മുജാഹിദിനോ അല്ലെങ്കിൽ ജമായത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയ്ക്കോ ഒരൊറ്റ ചോദ്യം, ഞാൻ ചോദിച്ച പോലെ എൻ്റെ അവകാശം തരാൻ അയാൾ തയ്യാറുണ്ടോ, അവിടെ പോവുകയാണല്ല. കാരണം എൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ എനിക്കത് തരുമ്പോൾ വേറെ ആൾക്കാരെ ഇടപെടണം, അവകാശം അവകാശമായിട്ട് വരണം, അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി അവിടെ മുന്തി നിൽക്കും. ഇതുപോലെ ഒറ്റ ചോദ്യം, ഹേ മുസ്ലിങ്ങളെന്ന് നിങ്ങളെ വിളിച്ചോട്ടെ, മുസ്ലിങ്ങളെന്ന് വിളിക്കുമ്പോൾ എല്ലാ മുസ്ലിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഈ RSSന്റെ കെണിയിൽ തലവെക്കാൻ പോകുന്ന മുസ്ലിങ്ങൾ, RSS എന്ന് പറഞ്ഞാൽ തീവണ്ടി ഓടി വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ പാളത്തുമ്പോൾ തലവെച്ച് പരീക്ഷണം നടത്താൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം നിങ്ങൾ ചോദിക്കാൻ തയ്യാറുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ, ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ രഹസ്യ സംഭാഷണമാണല്ലോ. ആ ചോദ്യം ഇത് മാത്രമാണ്, വിചാരധാര എന്ന ഗ്രന്ഥത്തിൽ അവരുടെ ആചാര്യനായിരിക്കുന്ന ശ്രീ ഗുരുജി ഗോൾവാൾക്കർ, മാധവ സദാശിവ ഗോൾവാൾക്കർ എഴുതി വച്ചൊരു വരിയുണ്ട്, ഇന്ത്യയിലുള്ള പ്രഖ്യാപിത ശത്രു, പ്രഥമ ശത്രു, അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ശത്രു മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളില്ലാതാവണം.
ബ്രാക്കറ്റിൽ മുസ്ലിങ്ങളെ അനിഹിലേറ്റിയണം, ഇല്ലാതാക്കണം. ഈ ഒരു കാര്യം ഇപ്പോഴും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതോ 19 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുജി ഗോൾവാൾക്കർ 10-60 വർഷങ്ങൾക്ക് അദ്ദേഹം വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദം, അന്ന് അവിടെ നടന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ സമ്മർദ്ദത്തിൽ അദ്ദേഹം അന്ന് എഴുതി വെച്ച കാര്യങ്ങളാണ് ഇന്ന് അതിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി, അതിനുള്ള ആണത്വം, അതിനുള്ള ലിംഗബലം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, RSSന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പോകുന്ന മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത്തരം വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറയരുത്. ലിംഗബലം എന്നുള്ള എൻ്റെ മലയാളം അത് കുട്ടികൾ കമൻ്റ് ബോക്സിൽ എഴുതും, അത് കണ്ട് നിങ്ങൾ ആരും വിറളിയും പിടിക്കണ്ട. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പന്മാർ എന്തൊന്നിനെയാണോ പ്രതിനിധീകരിക്കുന്നത്, മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് പറയുമെങ്കിൽ പോലും അവരെല്ലാവരും ഇന്ന് മാളിക മുകളിൽ ഏറിയിട്ടാണ് ഇരിക്കുന്നത്, അവരെല്ലാവരും ചില്ലുകൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ ചില്ലുകൊട്ടാരങ്ങൾ ഓരോന്നായിട്ട് തകരുന്നത് കാണുമ്പോൾ ഇവർ പേടിക്കുകയാണ്, വിറകൊള്ളുകയാണ്, ഭയപ്പെടുകയാണ്. ഞാൻ വേറെ എന്തെങ്കിലും ഭാഷയുണ്ടോ? ഈ ഭയം മാറ്റാൻ KP യോഹന്നാൻ ഓടിപ്പോയ പോലെ ബ്രോക്കർ ആലഞ്ചേരി പിതാവ് അവൻ ഓടി നടക്കുന്ന പോലെ ഇവരും വാസ്തവത്തിൽ, അതുപോലെ പോപ്പുലർ ഫണ്ടിൻ്റെ നിരോധനം, അവരുടെ നേതാക്കന്മാരെ പിടിച്ച് കൂട്ടിലടച്ച കാര്യങ്ങൾ, ഇനി നാളെ നമ്മളാണ് വരിയിൽ നിൽക്കുന്നതെന്ന് കണ്ടിട്ട് അയ്യോ എന്ന് നിലവിളിക്കുകയാണോ ചെയ്യുന്നതാണ്, ആണോ ചെയ്യുന്നത്? ഞാൻ ചോദിക്കാൻ എൻ്റെ മര്യാദ ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മടിയിൽ നല്ല കനമുണ്ട്. ഈ കുട്ടിക്കാലത്ത് വാക്സിനേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. വാക്സിനേഷൻ ഒരു ബുദ്ധിമുട്ടില്ല, അവർ കുറച്ച് മരുന്നെടുത്ത്, ഇങ്ങനെയാണ് മരുന്നെടുത്ത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തൊരു പരിമരുത്തൊരു സാധനം വെച്ചാൽ ട്രിപ്പ് വരയ്ക്കും, വലിയ വേദനയൊന്നുമില്ല. എങ്കിൽ പോലും കുട്ടികൾ നേരത്തെ തയ്യാറായിരിക്കുകയെന്നൊക്കെ അറിയാം. അപ്പോൾ വരി നിൽക്കുകയാണ്, വരി നിന്നിട്ട് ആദ്യത്തെ കുട്ടിയെ വിളിച്ചിട്ട് അറിയണമെന്ന് ഞാൻ പോകും. അപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി കരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്, അവനെ വിളിക്കുമ്പോൾ ഈ മൂന്നാമത്തെ നാലാമത്തെ കുട്ടി ആ കരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്, അവർക്ക് വേദന എടുത്തിട്ടില്ല. അപ്പോൾ ഈ കരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു, ടീച്ചർമാർ വന്നു, മോനെ ഒന്നുമില്ല, വേദനിക്കില്ല, ഏ ഇങ്ങനൊരു വേദനയുള്ളൂ, ടീച്ചർ മോനെ തല്ലാറില്ലേ, അപ്പോൾ വേദനിക്കാറുണ്ടോ? വേദനിക്കാറുണ്ടോ, പക്ഷെ അവ പറയില്ലല്ലോ എന്ന് പറയുന്ന പോലെ ആദ്യം KP യോഹന്നാൻ, പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ അവർക്ക് ഈ വാക്സിനേഷൻ കൊടുത്ത സമയത്ത് അതിൻ്റെ പുറയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ മുജാഹിദുകാരും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരും ഇപ്പോൾ കരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വാക്സിനേഷൻ വേണ്ട, ഞങ്ങളെ വാക്സിനേറ്റ് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ആണത്വമുണ്ടെങ്കിൽ, ലിംഗബലമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളടക്കമാണ് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ കൊണ്ടുപോകുന്ന എവിടേക്കാണ് നിങ്ങൾ മനസ്സാക്കണം, കണ്ണു തുറന്ന് കാണണം. അന്ധേനൈവ നീയമാന യഥാന്താഹ, അന്ധന്മാർ നയിക്കുന്ന അന്ധന്മാരായിട്ട് മാറാൻ നിങ്ങൾ അത് കൂട്ടു നിൽക്കരുത്. പണ്ട് കുറേ അന്ധന്മാരും വഴി കൂടെ നടക്കുകയാണ്, 20 അന്ധന്മാർ നടക്കുകയാണ്. മുമ്പിലൊരു കിണറുണ്ടായിരുന്നു, കാട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് ആ മുമ്പിലുള്ള അന്ധൻ ഈ കിണർ കാണാതായിരുന്നു വീണുപോയി. അപ്പോൾ 19-ാമത്തെ അന്ധൻ പറഞ്ഞു, എന്തോ ഒരു ശബ്ദം കേട്ടുകൂടെ, ഞാൻ പോയി നോക്കട്ടെ. അങ്ങനെ മുന്നോട്ട് നടന്നു, അയാളും ഉപ്പിലിട്ടു. അപ്പോൾ 18-ാമത്തെ അന്ധൻ പറഞ്ഞു, ഞാൻ ഒരു ശബ്ദമല്ല കേട്ടത്, രണ്ട് ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് അയാളും നടന്നു, അയാളും വീണു. 20-ാമത്തെ അന്ധൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ടും എണ്ണി 19 ശബ്ദമാണ് ഞാൻ കേട്ടത്, ഞാനും നോക്കട്ടെ. ഞാൻ അയാളും നടന്നു, അയാളും ആ കുഴിയിൽ വീണു. ഇതുപോലെയാകരുത്, അന്ധന്മാർ നയിക്കുന്ന അന്ധന്മാരെ പോലെ ആകരുത്. നിങ്ങൾ നിരന്നുനിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ, പ്രവാസികളും മറ്റുള്ള ആൾക്കാരും ഈ പൈസ കിച്ച് 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 ഇങ്ങനെ എണ്ണി അയക്കുന്നുണ്ടല്ലോ. ഈ തലതൊട്ടപ്പന്മാർക്ക് മെർസഡസ് കാറിൽ സഞ്ചരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ വരാനും തിരിച്ചു പോകാനും ഇതിനൊക്കെ ആയിട്ട് അവരോട് ചോദിക്കണം, നിങ്ങൾ എന്തിൻ്റെ പേരിൽ, എന്തൊരു സാഹചര്യം വന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇപ്പോൾ RSSന്റെ മുമ്പിൽ പോയിട്ട് മറ്റേ ഇറാൻ മൂളികളായിട്ട് കൈകെട്ടി തലയിലുള്ള മുണ്ട് അരയിൽ ചുറ്റി പണ്ടത്തെ നായന്മാർ തമ്പുരാക്കന്മാരെ പോലെ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്, എന്തിൻ്റെ പേരിലാണ് നിൽക്കുന്നത്? അത് ചോദിക്കാനുള്ള ഒരു ബുദ്ധി. ഇപ്പോൾ നിങ്ങൾ പലരും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്ത് ചർച്ച എന്തെങ്കിലും നടക്കട്ടെ. പക്ഷേ അവർ ചർച്ച ചെയ്യുന്നത് നിങ്ങളെ പ്രതിയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് മാത്രം അവരോട് ചോദിച്ചാലും മതി, വിചാരധാര
അതിലുള്ള ആ വരി ഇനിയുള്ള ഗ്രന്ഥത്തിൽ അച്ചടിക്കുമ്പോൾ അതവിടുന്ന് അവോയ്ഡ് ചെയ്യുമോ? മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലേ ഇന്ത്യ രക്ഷപ്പെടുമോ, രക്ഷപ്പെടുള്ളൂ? മുസ്ലിം അനിഹിലേഷൻ നടപ്പാക്കണമെന്ന് പറയുന്ന ഗുരുജി ഗോൾമാൾക്കറിൻ്റെ ആ വരി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കണം. ചർച്ചകൾ പല രൂപത്തിലും നടക്കും. എന്നോട് പലരും പറഞ്ഞു, അന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുന്നതല്ലേ, ആ കിട്ടിയതും വാങ്ങിച്ച് നിങ്ങൾ പോകൂ, ഞാൻ ഇപ്പോൾ ബുദ്ധിമുട്ടി നടക്കുകയല്ലേ, കയ്യിൽ കാശിന് പൈസയില്ല, ഒരു ഷർട്ടും ഒരു മുണ്ടും ആയിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്, അങ്ങനെ 100,000 തരാമെന്ന് പറയുന്നുണ്ട്, 200,000 തരാമെന്ന് പറഞ്ഞിട്ട്. ഞാനെന്ന് പറഞ്ഞത്, ഇന്ന് ഉൾക്കുളിരോട് കൂടിയിട്ടാണ് ഞാനത് എന്നെ തന്നെ ഞാൻ പ്രകീർത്തിക്കുന്നത്. മിടക്കനാടാ നീ, 10 ദിവസം വാങ്ങിച്ചില്ലല്ലോ ആ പിശാച തെമ്മാടിയുടെ നിന്ന്, 10 ദിവസം വാങ്ങിച്ചില്ലല്ലോ അവരെ നിന്ന്, വാങ്ങിച്ചവർക്ക് ആ പൈസ കൊണ്ട് വല്ല ഗുണമുണ്ടോയോ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ അവനെത്ര പൈസ എനിക്ക് തരാനുണ്ടായിരുന്നു, അതിലപ്പുറം പൈസ നിങ്ങളെനിക്ക് തന്നിട്ടുണ്ട്, അഥവാ അള്ളാഹു തന്നു, അഥവാ ദൈവം തന്നു. ആയതുകൊണ്ട് തന്നെ എന്ത് ദുര്യോഗമുണ്ടായാലും സമയവും കാലവും ഒത്തു വരുന്നതുവരെ RSS മുമ്പിൽ തലവെച്ച് കൊടുക്കരുത്. RSS കാര്യാലയത്തിൻ്റെ പുറയിൽ പോയിട്ട് വെള്ളം കോരികളും വറകുപെട്ടികളായിട്ടും നിൽക്കരുത്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്നവരോട് പറയണം, നിങ്ങൾ പോയി നിന്നോളൂ, ഇനി നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതാക്കന്മാരില്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നാളെ സംഘികളുടെ വീട്ടിലെ വേലക്കാരായിട്ട് വെള്ളം കോരികളായിട്ട് വറകു കുട്ടികളായിട്ട് നിൽക്കേണ്ടി വരും. എല്ലാ അന്തസ്സും ആഭ്യാത്യവും തറവാടിത്തവും നശിപ്പിച്ച് നട്ടെല്ല് ഊട്ടിച്ച് മടക്കി ചുരുട്ടി വളച്ച് ചതച്ച് പിരിച്ച് ആ ഒരവസരം നിങ്ങളെ ചെന്ന് കൊണ്ടെത്തിക്കും. ഇവർ മധുരവാക്കുകൾ പലതും പറയും. ഇപ്പോൾ പാണക്കാട് വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി അവർക്കൊക്കെ പറഞ്ഞത്, ഇതിനൊന്നും സമയമായിട്ടില്ല, അതിൻ്റെ അർത്ഥം എന്താ, സമയമാകും എന്നൊരു സൂചനയുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. യോജിച്ച് പോകണം, സ്നേഹത്തിൽ പോകണം, അന്യോന്യം തോളോട് തോളു ചേർന്ന് പോകണം, നല്ല കാര്യമാണ്. അല്ലാതെ എൻ്റെ വാലി ഞാൻ നീട്ടി തരാം, അതുമ്മ പിടിച്ചോ, ഞങ്ങൾ വണ്ടി വലിച്ചോളാം, നിങ്ങൾ പുറയുന്ന ഉന്തി തന്നാൽ മതി, നീ വേലയുടെ അതായത് ഉന്തി തെളിഞ്ഞ് നീ വേല എടുത്താൽ മതി, ഈ വണ്ടി മേലെ കയറുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. നീ ഞങ്ങളുടെ കീഴിലെ ശൂദ്രസ്യാപി സ്വഭാവജ്ഞം പരിചര്യാത്മകം കർമ്മ, ഞങ്ങളൊക്കെയും ഇവിടെ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് കണ്ട് ചെയ്യേണ്ടവരാണ്, നീ ഞങ്ങൾക്ക് അടിമ വില ചെയ്യേണ്ടുന്നവനാണ്, പരിചര്യ ചെയ്യേണ്ടുന്നവനാണ് എന്നുള്ളൊരു ഭാവത്തിനാണ് RSS നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ അവരോടും ഒത്ത് പോകാൻ തീരുമാനമെടുത്താൽ അതിനെന്ത് ഭാഷയിലാണ് വിലയിരുത്തേണ്ടത്? നിങ്ങളവരുടെ വിധേയന്മാരായി, സാമന്തന്മാരായി, ആട്ടിമകളായി, വെള്ളം കോരികളായി, വറകുപെട്ടികളായി എന്നല്ലേ വിലയിരുത്തേണ്ടത്? അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് സ്വാമി അറിവില്ലാതെ സംസാരിക്കരുത് എന്ന് പറയരുത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തെറി പറയില്ലെന്ന് എനിക്കറിയാം, പരസ്യമായിട്ട് രഹസ്യമായിട്ട് പിള്ളേർ തമ്മിൽ തെറി പറയും, അവരങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പറയാവുന്നതിൻ്റെ ഏറ്റവും വലിയ വാക്കാണ് അറിവില്ലാതെ സംസാരിക്കരുത് സ്വാമി എന്ന്. അത് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് വിഷമമില്ല, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞത് മാത്രം. RSSനെ വിശ്വസിക്കാനുള്ള സമയമായിട്ടില്ല, RSSനെ വിശ്വസിക്കാനുള്ള സമയമായിട്ടില്ല, RSSനെ വിശ്വസിക്കാനുള്ള സമയം